ചിലപ്പോൾ നമ്മളുടേത് മാത്രമായ ചില നിമിഷങ്ങൾ. കവിത ഗോൾഡൻ ഡയമണ്ട്സ് ആഘോഷമാക്കൂ ജീവിതത്തിലെ ഓരോ നിമിഷവും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ പ്രക്ഷോഭം പട്ടാമ്പി ബ്ലോക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മേലെ പട്ടാമ്പിയിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. കരാറുകാരുടെ ന്യായമായ ആവശ്യങ്ങൾ നടപ്പിലാക്കുക, അലവൻസ് വേണ്ട, സബ്സിഡി വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് തൊഴിലുകളാണ്. ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പട്ടാമ്പി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾക്ക് സർക്കാർ നൽകി വരുന്ന 10% അധിക പ്രിവിലേജ് നിർത്തലാക്കുക, ചെറുകിട കരാറുകാരെ സംരക്ഷിക്കുക, കരാറുകാരുടെ ന്യായമായ ആവശ്യങ്ങൾ നടപ്പിലാക്കുക, സൊസൈറ്റികളുടെ പുനഃസ്ഥാപിച്ച ആനുകൂല്യങ്ങൾ പിൻവലിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. മേലെ പട്ടാമ്പിയിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. തുടർന്ന് താലൂക്ക് ഓഫീസ് പരിസരത്ത് നടന്ന ധർണ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ടി ഷാജി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിനെ ആശ്രയിച്ചുകൊണ്ട് ഒരുപാട് കരാറുകാർ ജീവിക്കുന്നുണ്ട്, മുനിസിപ്പാലിറ്റിയെയും പഞ്ചായത്തിനെയും. ആ കോൺട്രാക്ടർമാർക്ക് എതിരായി കൊണ്ട് ഒരു നിയമം വരുന്നത് സൊസൈറ്റി, ആ സൊസൈറ്റി ആണെങ്കിൽ ഒരു പഞ്ചായത്തിൽ 1 crore ആണെങ്കിൽ 2 lakh വർക്ക് ഉണ്ടാക്കി അത് സൊസൈറ്റിക്ക് കൊടുക്കുക ടെൻഡർ ഇല്ലാതെ. എന്നിട്ട് ആ കരാറുകാർ അവിടെ ഉള്ളവരൊന്നും തൊഴിലില്ലാതായി, അവരെ തൊഴിലാളികൾക്ക് തൊഴിലില്ലായി, അവരെ കുടുംബങ്ങൾ പട്ടിണിയായി. ഇതിനൊരു പരിഹാരം കാണണമെന്ന് ഞങ്ങൾ പറയുന്നുള്ളൂ. അതുകൊണ്ട് സൊസൈറ്റിക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ല, ആ റദ്ദ് ചെയ്തുകൊണ്ട് ആ നിയമം ഒഴിവാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇവിടെ ഊരാളികൾ എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ഇവിടെ വർക്ക് എടുക്കുന്നുണ്ട്. അവരുടെ ആസ്തി എന്താ, 50,000 crore ആസ്തിയില്ല. ആ കോൺട്രാക്ടർക്ക്, ആ സംഘടനക്കാണ് ഇവിടുത്തെ പ്രധാന വർക്കുകളെല്ലാം കൊടുക്കുന്നത്. അവർക്ക് കൊടുക്കുന്ന വർക്കുകളിൽ 10% ടെൻഡറിനേക്കാളും കൂടുതൽ കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഇവിടുത്തെ നിയമം ഇതിനെതിരായി കൊണ്ടാണ് ഞങ്ങൾ ഈ സംഘടന ഇന്ന് നടത്തുന്ന ഈ സമര പരിപാടി. താലൂക്ക് പ്രസിഡന്റ് മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം ഷംസു, താലൂക്ക് സെക്രട്ടറി ആലിക്കുട്ടി, സുലൈമാൻ, യൂസഫ് കാരക്കാട്, പി വി മുസ്തഫ, നിസാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.